ഹേ എവ്രിവൺ, ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം സ്റ്റൈലിൽ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. സദ്യയിലൊക്കെ ആദ്യം വിളമ്പുന്ന ഐറ്റമാണിത്. പപ്പടവും നെയ്യൊക്കെ കൂട്ടി കഴിക്കുന്ന ഇത് അടിപൊളിയാണ്. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് പച്ചമുളക്, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, പിന്നെ കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ചെറുപയർ പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് നല്ലോണം കഴുകി കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വേണ്ടി വരും വേവാനായിട്ട്. ഇനി ഇത് വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങ കൂടി അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചുവന്ന മുളക് തീരെ ചേർക്കുന്നില്ല. എരിവ് കിട്ടുന്നതിന് പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് അധികം വേണമെങ്കിൽ കുറച്ച് അധികം പച്ചമുളകും കുരുമുളകും ചേർക്കാം. ഞാനിപ്പം 3 പച്ചമുളകും 1/2 സ്പൂൺ കുരുമുളകും ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് നല്ല പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒരു ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പരിപ്പ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായി ഇരിക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂക്കിക്കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നല്ല ചൂട് ചോറിൽ കുറച്ച് പരിപ്പ് ഒഴിച്ച് നെയ്യും ചേർത്ത് പപ്പടവും കൂടി കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ, വേണമെങ്കിൽ ഒരു പറ ചോറ് വരെ ഉണ്ണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.